നമസ്കാരം. തലശ്ശേരി ഫസൽ വധത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന വാദം തള്ളി സിബിഐ കേസിലെ ആദ്യ കുറ്റപത്രം സിബിഐ ശരിവച്ചു. ആർ എസ് എസ് പ്രവർത്തകൻ സുബീഷിന്റെ മൊഴി പോലീസ് കസ്റ്റഡിയിൽ പറയിപ്പിച്ചതാണെന്നും സിബിഐ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കൊലപാതകത്തിന് പിന്നിൽ കൊടിസുനിയും സംഘവുമാണെന്നും കാരായി രാജനും ചന്ദ്രശേഖരനുമാണ് കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകരെന്നും സിബിഐ വിശദീകരിക്കുന്നു. ഫസൽ വധക്കേസിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സിബിഐ തുടരന്വേഷണം നടത്തിയത്. ഫസലിന്റെ സഹോദരൻ അബ്ദുൾ സത്താർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ്. സുബീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്നായിരുന്നു കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. മറ്റൊരു കേസിൽ പിടിയിലായപ്പോഴാണ് ഫസൽ വധത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് സുബീഷ് മൊഴി നൽകിയത്. ഫസലിനെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്ന മൊഴി സുബീഷിനെ കസ്റ്റഡിയിൽ വെച്ച് നിയമവിരുദ്ധമായി രേഖപ്പെടുത്തിയതാണെന്നും തങ്ങളുടെ ആദ്യ കുറ്റപത്രം ശരിവച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും സിബിഐ സംഘം പ്രത്യേക സിബിഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. തലശ്ശേരിയിലെ NDF പ്രവർത്തകൻ മുഹമ്മദ് ഫസലിന്റെ വധക്കേസിൽ CPM അതുകൊണ്ട് തന്നെ പ്രതിസ്ഥാനത്ത് തുടരും. ഫസൽ വധക്കേസിൽ തലശ്ശേരി മേഖലയിലെ പാർട്ടിയുടെ രണ്ട് പ്രമുഖ നേതാക്കൾ കുടുങ്ങിയത് അത്രമേൽ CPMനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. 2006 ഒക്ടോബർ 22 തലശ്ശേരി സൈദർ പള്ളിക്കടുത്ത് ജഗന്നാഥ ക്ഷേത്രം റോഡിൽ പുലർച്ചെ 4 മണിക്കാണ് തേജസ് പത്രവിതരണത്തിനായി സൈക്കിളിൽ നല്ല കോരിച്ചൊരിയുന്ന മഴ സമയത്ത് പോകുമ്പോൾ NDF പ്രവർത്തകൻ മുഹമ്മദ് ഫസൽ കൊല്ലപ്പെടുന്നത്. റോഡരികിൽ ആയുധങ്ങളുമായി കാത്തുനിന്ന അക്രമികളെ കണ്ടപ്പോൾ ഫസൽ സൈക്കിൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കൊലയാളി സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. റോഡരികിലുള്ള ഒരു വീട്ടുമതിലിനോട് ചേർത്ത് നിർത്തിയാണ് അക്രമി സംഘം ഫസലിനെ വെട്ടിക്കൊന്നത്. ശബ്ദം കേട്ട് വീട്ടിലെ ഒരു സ്ത്രീ എഴുന്നേറ്റ് ലൈറ്റിട്ടപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് രക്തത്തിൽ കുളിച്ചു കിടന്ന ഫസലിനെ NDF പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ നടത്തിയ അരുംകൊല തലശ്ശേരി അക്ഷരാർത്ഥത്തിൽ നടുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഏറെ ആശങ്കയും അരക്ഷിതാവസ്ഥയും ഈ സംഭവം ഉണ്ടാക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ RSSന്റെ തലയിലിടാനുള്ള വ്യഗ്രതയാണ് CPM കാണിച്ചത്. തലശ്ശേരി ഗസ്റ്റ് ഹൌസിൽ ക്യാമ്പ് ചെയ്തിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി മോർച്ചറിയിൽ ഫസലിന്റെ ചോര ഉണങ്ങുന്നതിന് മുൻപേ തന്നെ ഓടിയെത്തി. സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിടും മുൻപേ കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് യാതൊരു അന്വേഷണ റിപ്പോർട്ടും വരുന്നതിന് മുൻപേ തന്നെ കോടിയേരി തറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെയെത്തിയ പി ജയരാജനും സംഘവും ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചതോടെ ഫസലിന്റെ സംഘടനയായ NDFഉം കുടുംബവും അതേ ദിശയിൽ തന്നെ ചിന്തിച്ചു. അന്നത്തെ NDF ജില്ലാ കൺവീനറായിരുന്ന AC ജലാലുദ്ദീൻ കൊലപാതകം ആസൂത്രണം ചെയ്തതാണെന്ന് പ്രസ്താവന നടത്തിയതോടെ ഫസൽ വധക്കേസിൽ RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കളമൊരുങ്ങി. എന്നാൽ പതിവില്ലാത്ത വിധം RSS തങ്ങൾക്ക് പങ്കില്ലെന്ന് പരസ്യമായി വാദിക്കാൻ തുടങ്ങിയതോടെ കൊലപാതകത്തിൽ പലർക്കും സംശയവും മണത്തു തുടങ്ങി. അന്നത്തെ തലശ്ശേരി CA ആയിരുന്ന P സുകുമാരൻ FIR ഇട്ട കേസിൽ DYSP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചതോടെ കേസിന്റെ ദിശ തന്നെ മാറാൻ തുടങ്ങിയിരുന്നു. ഫസൽ വധത്തിന് പിന്നിൽ CPM കോട്ടേഷൻ ഗുണ്ടയായ കൊടിസുനിയും സംഘവുമായിരുന്നുവെന്നാണ് രാധാകൃഷ്ണന്റെ കണ്ടെത്തൽ. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ അയൽവാസികളായ CPM പ്രവർത്തകരും പിടിയിലായതോടെ കേസ് മാറിമറിഞ്ഞു. യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത സേനയിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്ത രാധാകൃഷ്ണനെ ഇതോടെ CPM നോട്ടമിടുകയും ചെയ്തു. തളിപ്പറവിലെ ഒരു സ്ഥലത്ത് സുഹൃത്തിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്ത് പോയ രാധാകൃഷ്ണനെ CPM പ്രവർത്തകർ വീട് വളഞ്ഞ് പിടിക്കുകയും സുഹൃത്തും ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നുവെന്ന് ആരോപിച്ച് സദാചാര പോലീസ് ചമഞ്ഞ് CPM ഉന്നത നേതാവിന്റെ നേതൃത്വത്തിൽ രാധാകൃഷ്ണനെ പിടികൂടുകയും ചെയ്തു. 2006 നവംബർ 8 DYSP സാലിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഏറ്റെടുത്തു. പിന്നീട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP മോഹൻദാസും തുടർന്ന് TK രാജമോഹനും കേസ് അന്വേഷിച്ചു. 2007 ഒക്ടോബർ 8-നും 10-നുമായി 3 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം നീതിപൂർവ്വമല്ലെന്ന് കാണിച്ച് ഫസലിന്റെ ഭാര്യ മറിയു സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത 3 പേർക്കൊപ്പം മറ്റ് 3 CPM പ്രവർത്തകരെ കൂടി CBI പ്രതിയാക്കി. ഇതിനുശേഷമാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരൻ എന്നിവർ ഗൂഢാലോചന നടത്തിയതിന് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. 2012 ജൂൺ 22 ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജനും ഏരിയ നേതാവായ കാരായി ചന്ദ്രശേഖരനും കീഴടങ്ങുന്നത്. പിന്നീട് 1.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2013 നവംബർ 8 ഉപാധികളോടെ ജാമ്യം ലഭിച്ചുവെങ്കിലും കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇരുവരും കൊച്ചിയിൽ തന്നെ തുടർന്നു. ഇതും കോടതി മാറ്റിയിട്ടുണ്ട്. 2016 നവംബർ 21 കൊലപാതകം നടത്തിയത് RSS ആണെന്ന വെളിപ്പെടുത്തലുമായി മാഹി ചെമ്പ്രയിലെ കുപ്പി സുബീഷ് എന്ന നിരവധി കേസുകളിലെ പ്രതികൂടിയായ സുബീഷിന്റെ മൊഴി പുറത്തുവരുന്നത് പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ്. എന്നാൽ CPM അനുകൂലികളായ ഉദ്യോഗസ്ഥർ തന്നെ തല്ലി പറയിപ്പിച്ചതാണെന്ന വാദവുമായി സുബീഷ് തന്നെ വീണ്ടും രംഗത്ത് വരികയും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. ഫസലിനെ RSS പ്രവർത്തകരാണ് കൊന്നതെന്ന നിലപാടിൽ സഹോദരങ്ങളായ അബ്ദുറഹിമാൻ, സത്താർ എന്നിവർ കോടതിയിൽ കക്ഷി ചേർന്നപ്പോഴും കൊന്നതിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാര്യ മറിയവും.